പ്രിയപ്പെട്ട കൂട്ടുകാർ ഞാൻ ഷിബു സ്പാർക്ക് ലേണിങ്സിൻ്റെ അധ്യാപകനാണ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പത്താം ക്ലാസ് പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് പി എസ് ചെയ്തു അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ്റെ കോമൺ എക്സാമിനുള്ള സിലബസ് പി എസ് സി അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് പത്താം ക്ലാസ് പ്രിലിംസിൻ്റെ നാല് ഡേറ്റുകളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം വരുന്ന മാസം അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ട് ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം ആറാം തീയതി പിന്നെ അത് കഴിഞ്ഞ് പതിമൂന്നാം തീയതി സെക്കൻഡ് സാറ്റർഡേ ഇങ്ങനെ നാല് ഘട്ടങ്ങളിലായിട്ടാണ് ടെൻത്ത് ക്വാളിഫിക്കേഷൻ്റെ പി എസ് സി എക്സാം പി എസ് സി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നാല് ഘട്ടത്തിൽ എക്സാം ഡിക്ലെയർ ചെയ്തപ്പോൾ നമ്മുടെ സാധാരണ കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് എൽ ഡി ക്ലറിന് അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ പതിനാല് ജില്ലയിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഓരോരോ ഡൗട്ടാണ് എന്നായിരിക്കും നമ്മുടെ ജില്ലയുടെ എക്സാം അപ്പോൾ പി എസ് സി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാല് ഘട്ടങ്ങളിലായിട്ടും ഈ പതിനാല് ജില്ലയിലുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നാല് ഘട്ടത്തിൽ നടത്തും ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ എക്സാം എഴുതാൻ വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ളവർക്ക് നാല് ദിവസങ്ങളിലായിട്ട് പരീക്ഷ നടക്കും അതുപോലെ പതിനാല് ജില്ലയിലുള്ള ആൾക്കാരും ഈ നാല് ദിവസം കാണും പതിനാല് ജില്ലയിലും ഈ നാല് ദിവസം എക്സാം സെൻറ്ററും കാണും ഇരുപതാ ഇരുപതാം തീയതി നടക്കുന്ന ആദ്യത്തെ എക്സാമിന് അഞ്ച് ലക്ഷം ഉദ്യോഗാർത്ഥികളെ പതിനാല് ജില്ലയിലായിട്ട് പി എസ് സി പരീക്ഷ എഴുതിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന എക്സാമിനും അതുപോലെ തന്നെയാണ് അഞ്ച് ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതും പിന്നെ നടക്കുന്ന അടുത്ത ആറാം തീയതി നടക്കുന്ന എക്സാമിന് അഞ്ച് ലക്ഷം പേരുണ്ടാവും ബാക്കിയുള്ള മൂന്നര ലക്ഷം ആൾക്കാർ അവസാനത്തെ ഈ പത്താം ക്ലാസ് പ്രിലിംസിൻ്റെ ലാസ്റ്റ് എക്സാം ഡേറ്റ് എന്ന് പറയുന്ന പതിമൂന്നാം തീയതി സെക്കൻഡ് സെമെൻറ്റർ നടക്കും അപ്പോൾ പി എസ് സി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഇരുപത്തി മൂന്നര ലക്ഷം ആൾക്കാരാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പി എസ് സിയുടെ പത്താം ക്ലാസ് പ്രിലിംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആപ്ലിക്കേഷൻ അയച്ചത് ഇരുപത്തി മൂന്നര ലക്ഷം ആൾക്കാരാണ് അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്ത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർ ഹോൾ ടിക്കറ്റ് പ്രതീക്ഷ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷത്തി പതിനയ്യായിരം പേരാണ് അപ്പോൾ ഈ പതിനെട്ട് ലക്ഷത്തി പതിനയ്യായിരം പേർക്ക് വേണ്ടിയിട്ടുള്ള പത്താം ക്ലാസ് എക്സാം ആണ് ആദ്യം നടക്കാൻ പോകുന്നത് അതിനകത്ത് ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് എൽ ജി എസ് എന്ന് പറയുന്ന നമ്മുടെ പണ്ട് നിങ്ങൾക്കറിയാം പിന്നെ ഡിഗ്രിക്കാർക്ക് എഴുതാമായിരുന്നു ഇപ്പോൾ ഡിഗ്രിക്കാരെയൊക്കെ ഒഴിവാക്കി പത്താം ക്ലാസ് ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള എൽ ജി എസ് എക്സാമിന് ഒറ്റ എക്സാം കാണാനുള്ള സാധ്യതയുള്ളൂ എഴുപത് മാർക്കിന് ജി കെയും മുപ്പത് മാർക്കിന് ആയിരിക്കും നമ്മുടെ പ്രിലിംസ് എക്സാമിന് വരുന്നത് അപ്പോൾ ഈ എൽ ജി എസ് എക്സാമിന് എൽ ജി എസ് എക്സാമിൻ്റെ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് ഈ വരുന്ന പിന്നെ പത്താം ക്ലാസ് പ്രിലിംസിൻ്റെ ആദ്യത്തെ എക്സാം ആയിരിക്കും പ്രിലിംസ് പ്രിലിംസിൻ്റെ ആദ്യത്തെ എക്സാം ആയിരിക്കും ഫൈനൽ എക്സാം എന്ന് പറയുന്നത് അത് കഴിയുമ്പോൾ പി എസ് സി ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തും അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ ലാസ്റ്റ് ഗിയറിന് വേണ്ടി തയ്യാറാകുന്നവർ ഏറ്റവും നന്നായിട്ട് ഈ വരുന്ന പ്രിലിംസിന് വേണ്ടി പഠിക്കുക കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു അഡ്വൈസ് മെമ്മോ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ട് ഓരോ ജില്ലയ്ക്കും പ്രത്യേകം പ്രത്യേകം കട്ട് ഓഫ് വെച്ചിട്ട് പതിനാല് ജില്ലയ്ക്കും പതിനാല് കട്ട് ഓഫ് വെച്ചിട്ട് ഇതിനകത്തുനിന്നും ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് രണ്ടാമതൊരു എക്സാം കൂടിയുണ്ട് മെയിൻ എക്സാം കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ സിലബസും ഇപ്പോൾ പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ തന്നിരിക്കുന്ന സിലബസും ഏകദേശം ഈക്വൽ ആണ് അപ്പോൾ നമ്മൾ ഈ പ്രിലിംസ് പത്താം ക്ലാസ് പ്രിലിംസ് എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയും അത് എക്സാം റിസൾട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത് പ്ലസ് ടു ക്വാളിഫിക്കേഷന്റെ എക്സാമിന് വേണ്ടി തയ്യാറാകും ആ സിലബസും എൽ ഡി ക്ലർക്കിൻ്റെ സിലബസ് ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ആ സിലബസിലോട്ട് നമുക്ക് കിടക്കാം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓയെന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതും സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അത് രണ്ടായിരമോ മൂവായിരവും പേരുടെ ലിസ്റ്റ് ഇടാനുള്ള സാധ്യത പി എസ് സി നടത്തുള്ളൂ ഒരു തൊണ്ണൂറ്റഞ്ച് മാർക്കിന്റെ മുകളിൽ ഇത് നമ്മുടെ കട്ട് ഓഫ് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം കേരളത്തിനകത്തുള്ള മൊത്തത്തിലുള്ള എല്ലാ എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒറ്റ കോമൺ എക്സാം ആണ് പിന്നെയുള്ളത് പി എസ് സി ഇന്നലെ ഒരു എക്സ് എക്സാം സിലബസ് ഡിക്ലെയർ ചെയ്തു പ്ലസ് ടു ക്വാളിഫിക്കേഷനിലുള്ള ഒരു സിലബസ് അപ്പോൾ നമ്മളിതുവരെ നമുക്ക് തന്നെ അറിയാം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട യൂണിഫോം ജോലിക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് നടക്കുന്നത് എട്ട് യൂണിഫോം ജോലിയാണ് അതിനകത്ത് അതിനുള്ളിൽ വരുന്നത് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ പിന്നെ അങ്ങനെയുള്ള പിന്നെ ഫയർ ഉമ്മൺ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എട്ട് പോസ്റ്റിലത്തേക്കുള്ള യൂണിഫോം ബാച്ചിൻ്റെ എക്സാം ആണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ്റെ എക്സാം എന്ന് പറയുന്നത് പതിമൂന്ന് പ്രധാനപ്പെട്ട ഹെഡിംഗ് ഉള്ള സിലബസ് ആണ് പി തന്നിരിക്കുന്നത് അതിനകത്ത് മലയാളമുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മാത്സ് മാത്സുണ്ട് കേരളമുണ്ട് ഇന്ത്യ ഉണ്ട് സയൻസുണ്ട് ഐ ടി സൈബർ ലോ ഉണ്ട് ഇങ്ങനെ തുടങ്ങി ഒരു ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു പത്ത് ടോപ്പിക്സ് പത്ത് 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 മാർക്കിൻ്റെ പത്ത് ടോപ്പിക്സ് പഠിച്ചാൽ മതി പക്ഷെ നമുക്കൊരു യൂണിഫോം ബാച്ചിൽ അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ പഠിക്കണമെങ്കിൽ പി എസ് സിയുടെ പുതിയ സിലബസ് അനുസരിച്ചിട്ട് വളരെ വളരെ വലിയൊരു സിലബസ് ആണ് അപ്പോൾ ഈ സിലബസ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങോ സർ വൈകുന്നേരം ഇംഗ്ലീഷ് പഠി ഇംഗ്ലീഷ് കൂടി പഠിക്കട്ടെ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് കൂടി ഗ്രാമർ പഠിക്കട്ടെ പക്ഷെ ഗ്രാമർ ഒക്കെ പഠിച്ച് തുടങ്ങണമെങ്കിൽ ഇപ്പോഴേ പഠിച്ച് തുടങ്ങിയാലേ തീരത്തുള്ളൂ പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ പത്താം ക്ലാസ് പ്രിലിംസും കിടക്കുന്നു കിടപ്പുണ്ട് അപ്പോൾ അതും പഠിക്കണം എല്ലാം കൂടിയിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് ഇപ്പോൾ മാത്സ് പഠിച്ച് തീർക്കുക നമുക്ക് പത്താം ക്ലാസ് പ്രില്ലംസിന് വെറും പതിനാറ് മോഡൽ മാത്സാണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ്റെ പിന്നെ കോമൺ എക്സാമിന് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ച് മോഡൽ മാത്സ് ഉണ്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ ആ ഇരുപത്തി അഞ്ച് മോഡൽ മാത്സ് ഇപ്പോൾ പഠിച്ചു തീർക്കുക പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഈ ആ പറയുന്ന മാത്സ് അത്രയും പഠിച്ചു തീർക്കുക അതിനോടൊപ്പം തന്നെ കേരളം പഠിക്കണം ഇന്ത്യ പഠിക്കണം സയൻസ് പഠിക്കണം പിന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കുക അപ്പോൾ എത്രയും ആവുമ്പോൾ അത്രയും ടോപ്പിക്സ് നമുക്ക് തീർക്കും തീർക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനിലെ എക്സാം ലാസ്റ്റ് ആറാം തീയതി മാർച്ച് ആറാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പഠിച്ച് തുടങ്ങാൻ ഉള്ള സമയമുണ്ട് കാരണം വരുന്ന നിയമസഭാ ഇലക്ഷൻ വരെയാണ് ഏപ്രിൽ മാസം പതിനഞ്ചും ഇലക്ഷൻ എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ പതിനഞ്ചും പതിനാറ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ റിസൾട്ടും എല്ലാം വന്നിട്ട് നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ മാസം മെയ്യിലോ ജൂണിലോ ആയിരിക്കും അടുത്ത എക്സാം നമുക്ക് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഇടയ്ക്ക് പി എസ് സി വരുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പ് തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ സിലബസും പബ്ലിഷ് ചെയ്യും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉടനെ പബ്ലിഷ് ചെയ്യും ബി ഡി ഒ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നു അതിൻ്റെ എക്സാം എക്സൈസ് ഇൻസ്പെക്ടർ വന്നു ഇങ്ങനെയുള്ള കുറേ എക്സാംസിൻ്റെ സിലബസ് എല്ലാം കൂടിയിട്ട് ഒരു കോമൺ എക്സാം ആയിരിക്കും പ്രിലിമിനറി എക്സാം ആയിരിക്കും അതും ഉടനെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം ഉണ്ടാവും പിന്നെ യൂണിഫോം ജോലിക്ക് വേണ്ടിയിട്ടുള്ള എസ് ഐ എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടറിനെല്ലാം പിന്നെ ഫിസിക്കലുണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം നാല് കടമ്പ കടന്നാലേ നിങ്ങൾക്ക് ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ക്യാപ്പ് തലയിൽ വയ്ക്കാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള എക്സാംസിന് നമുക്ക് പ്രിലിംസ് മെയിൻ ഇന്റർവ്യൂ അപ്പം ഇങ്ങനെ ഒരു മാസത്തെ കാലഘട്ടത്തിനുള്ളിൽ നിങ്ങളെ സംബന്ധിച്ച് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണോ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണോ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള മെയിലോട്ടുള്ള ആൾക്കാര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അത് ഹയർ സെക്കൻഡറി എക്സാം ബാക്കിയുള്ള കാര്യം അത് പറയണ്ട നമ്മൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പത്ത് മുപ്പതോളം എക്സാം എന്നൊന്ന് എഴുതാൻ പോവുകയാണ് ലാസ്റ്റ് ഇയർഡ് മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ വലിയൊരു പോസ്റ്റ് വരെ എഴുതാൻ പോവുകയാണ് ഇനി ഇടയ്ക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ കെ എസ് വിളിക്കും അപ്പോൾ നമ്മളൊരു ആറ് മാസത്തെ പഠനമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാസം പഠിക്കുക വേറെ അതിനകത്ത് വേറെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത് അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മളെക്കൊണ്ട് പലതും ചെയ്യാൻ പറ്റും നിങ്ങളെക്കൊണ്ട് നൂറ് ശതമാനം നൂറ് ശതമാനം ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റും കാരണം നിങ്ങളുടെ കൂട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള പഠിക്കുന്ന ആൾക്കാരിപ്പോൾ ഡിഗ്രി പാസ്സാകാത്ത ആൾക്കാർ ആൾക്കാരിപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വരുമ്പോൾ കുറേ ആൾക്കാർ പോകും അതുപോലെ തന്നെ അടുത്ത എൽ ഡി എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ അതിനകത്ത് ഉൾപ്പെടും അപ്പോൾ നമ്മൾ വീണ്ടും അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കാൻ പോകുന്ന വീണ്ടും ഇതേപോലെ തന്നെ പ്രൊലിംസ് എക്സാമിന് വേണ്ടിയിട്ട് അന്നും ഇന്നും മുതൽ വീണ്ടും പഠിച്ചു തുടങ്ങേണ്ടി വരും അപ്പം അതിനേക്കാൾ ഒരു മാസം മെനക്കെട്ടിരുന്ന് പഠിക്കുക ഏറ്റവും നല്ലൊരു വലിയൊരു എക്സാമാണ് ആണ് പി എസ് ചരിത്രത്തിൽ ഇത്രയും വലിയൊരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് ഒറ്റ ഒറ്റ കോമൺ ആയിട്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു ഒഴുക്കിൽ നിങ്ങൾ മുങ്ങിപ്പോകരുത് നിങ്ങളും അതിൽ കര കയറണം എന്നുണ്ടെങ്കിൽ രാത്രിയും പകലും പകലുമെന്നുള്ള വ്യത്യാസമില്ലാതെ ഫുള്ള് പഠിച്ചു തീർക്കുക നിങ്ങൾക്കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് ഒരു സിലബസ് ആണ് പത്താം ക്ലാസ് പ്രിലിമിസിന് വേണ്ടി തന്നിരിക്കുന്നത് അതിനകത്ത് മാത്സ് കുറച്ചുകൂടി പഠിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക സയൻസ് സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം സയൻസ് ലാസ്റ്റ് ഗിയർഡ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ പി എസ് സിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്സ് സയൻസ് ആണ് പിന്നെ കേരള നവോത്ഥാനം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് പഠിക്കുക കാരണം ആ ഒരു ഒന്നേകാൽ മണിക്കൂർ നിങ്ങൾ ചെയ്യുന്ന നൂറ് മാർക്ക് ഒ എം ആർ ഷീറ്റിനകത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സാണ് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു ലൈഫിന് വേണ്ടി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ജോലി അല്ലെങ്കിൽ വരുന്ന പ്രിലിംസ് പ്രിലിംസ് എക്സാം നന്നായിട്ട് പാസ്സായി അടുത്ത രണ്ടാമത്തെ എക്സാം എഴുതാൻ സാധിക്കണം അതുപോലെ തന്നെ പിന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള എക്സാം പഠിച്ച് തീർക്കാനുള്ള നമ്മൾ പത്താം ക്ലാസ് പ്രിലിംസ് പഠിച്ച് തീർത്തു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ്റെ പ്രിലിംസ് പഠിച്ചു തീർക്കാം പിന്നെ വേറെ ഒരു ടെൻഷനും വേണ്ട ബാക്കിയുള്ളത് ഇംഗ്ലീഷൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ്